ഹായ്, നിങ്ങളിൽ പലരും വൈറ്റമിൻ ഡി ലഭിക്കാൻ വേണ്ടിയിട്ട് വെയിൽ കൊള്ളുന്നവരായിരിക്കും. എന്നാൽ പലർക്കും വൈറ്റമിൻ ഡി ലഭിക്കാൻ വേണ്ടിയിട്ട് ഏത് സമയത്തുള്ള വെയിലാണ് കൊള്ളേണ്ടതെന്ന് പലർക്കും ശരിയായി അറിയാത്തൊരു കാര്യമായതുകൊണ്ടാണ് ഈ ഒരു കാര്യം സംസാരിക്കുന്നത്. വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒരു വൈറ്റമിനാണ്. നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട വൈറ്റമിൻസിൽ ഒന്ന് തന്നെയാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡിയുടെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് കാൽഷ്യം നല്ല രീതിയിൽ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മറ്റു പല പ്രവർത്തനങ്ങളെയും ഇത് ബാധിക്കുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കുന്നതിൻ്റെ പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. അപ്പോൾ വൈറ്റമിൻ ഡി ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് സമയത്തുള്ള വെയിലാണ് കൊള്ളേണ്ടതെന്ന് നോക്കാം. കൂടുതൽ പേരും കൊള്ളുന്ന വെയിലെന്ന് പറയുന്നത് പോക്ക് വെയിലായിട്ടുള്ള രാവിലെ 9 മണിക്ക് മുമ്പുള്ള വെയിലും വൈകുന്നേരം 5 മണിക്ക് ശേഷമുള്ള വെയിലും ആയിരിക്കും. ഈ ഒരു വെയിൽ കൊള്ളുന്നത് കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി ലഭിക്കുന്നുണ്ടോ എന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സൂര്യപ്രകാശത്തിന് 3 റേസാണുള്ളത്. UVA റേസ്, UVB റേസ്, UVC റേസ്. UVA റേസ് എന്ന് പറയുന്നത് രാവിലെ സൂര്യൻ ഉദിക്കുന്നത് മുതൽ ഏകദേശം ഒരു 9 മണി മുതൽ 10 മണി വരെ കിട്ടുന്ന റേസാണ് UVA റേസ് എന്ന് പറയുന്നത്. ഈ ഒരു റേസ് വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നില്ല. അടുത്തത് UVB റേസാണ്, ഇത് വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നതാണ്. അടുത്തത് UVC റേസാണ്, ഇത് വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നതല്ല. വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്ന UVB റേസ് നമുക്ക് ലഭിക്കുന്നത് രാവിലെ 10 മണിയുടെയും 3 മണിയുടെയും ഉള്ളിലായിട്ടാണ്. അപ്പോൾ നമ്മൾ വൈറ്റമിൻ ഡി ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിൽ കൊള്ളേണ്ട ടൈം എന്ന് പറയുന്നത് രാവിലെ 10 മണിയുടെയും 3 മണിയുടെയും ഉള്ളിലായിട്ടാണ്. വൈറ്റമിൻ ഡി ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര മിനിറ്റ് ആണ് വെയിൽ കൊള്ളേണ്ടത്? 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നമ്മൾ വെയിൽ കൊള്ളേണ്ടതാണ് വൈറ്റമിൻ ഡി ലഭിക്കാൻ വേണ്ടിയിട്ട്. വെയിൽ കൊള്ളുമ്പോൾ ഇടുന്ന ഡ്രസ്സ് ഫുൾ കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സല്ല ഇടേണ്ടത്. നമ്മുടെ കൈയും കാലും പുറമൊക്കെ കാണുന്ന രീതിയിലുള്ള ഡ്രസ്സ് വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ സൺസ്ക്രീൻ പോലുള്ള ലോഷൻസും വെയിൽ കൊള്ളുന്ന ടൈമിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. ഇതെല്ലാം വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് തടയുന്നതാണ്. ആഴ്ചയിൽ എല്ലാ ദിവസവും വൈറ്റമിൻ ഡി ലഭിക്കാൻ വേണ്ടിയിട്ട് വെയിൽ കൊള്ളണോ എന്നുള്ളത് പലർക്കുമുള്ളൊരു ഡൗട്ടായിരിക്കും. ആഴ്ചയിൽ ഒരു 4-5 ദിവസമെങ്കിലും നിങ്ങൾ വെയിൽ കൊള്ളേണ്ടതാണ്. അതുപോലെ മഴക്കാലങ്ങളിൽ വെയിൽ കൊള്ളാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് 80% നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നാണ് വൈറ്റമിൻ ഡി ലഭിക്കുന്നത്. ബാക്കി 20% നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഫാറ്റി ഫിഷ്, ബദാം, പാല്, പാൽക്കട്ടി, മുട്ട, കൂണ്, സോയാബീൻ, ഓറഞ്ച്, ഇവയിലൊക്കെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഡി നമുക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും തന്നെ വൈറ്റമിൻ ഡി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊള്ളേണ്ട വെയിലെന്ന് പറയുന്നത് രാവിലെ 10 മണിയുടെയും 3 മണിയുടെയും ഉള്ളിലുള്ള വെയിലാണ് നമ്മൾ കൊള്ളേണ്ടത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.